ഹലോ, അപ്പൊ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ, നമ്മ വടക്കുന്നാഥൻ ലാനൂട്ടിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ രാവിലെ 7 മണിക്കാണ് കേട്ടോ ഞാൻ എത്തിയത്. അപ്പൊ തൊട്ടുള്ള കാഴ്ചകളാണിത്. ഇതിന് ശേഷമുള്ള നടുക്കലത്തെ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു ആനൂട്ടൊക്കെ. അപ്പോൾ ഇവിടെ കൊണ്ട് ഇങ്ങനെ പ്രതിമകൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കും കേട്ടാ. അത് കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. 3 ആനയുടെയാണ് ഞാൻ കണ്ടത് കേട്ടാ. അപ്പോൾ ഇവരുടെ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടാ. അപ്പോൾ അവിടെ ഫുള്ള് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. കാരണം അത്രയൊരു റിസോർട്ട് പോലെ അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കുന്നതാട്ട. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമാണത്. അപ്പോൾ വടക്കുന്നാഥൻ്റെ ഉൾവശം മിക്കവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ തൃശ്ശൂർ റൗണ്ടിലെത്തുമ്പോൾ ആ 4 പുറത്തും ഈ കവാടങ്ങൾ ഗോപുരം നട മാത്രമേ കുറേ പേർക്ക് അറിയുള്ളൂ. ഉള്ളിൽ ഇതാണ് ഇത്രയും വിസ്താരമുണ്ട് കേട്ടാ. നമ്മൾ 4 പുറം ഇങ്ങനെ ഗോപുരം കടന്ന് ഇങ്ങനെ ബസ്സിലിരുന്ന് കാണാറുണ്ട്. പക്ഷെ ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾവശം. അപ്പോൾ ഇതൊരു ഗോപുരത്തിൻ്റെ ഉൾഭാഗമാണ് കേട്ടാ. അപ്പോൾ ഇത് ഫുള്ള് വെറൈറ്റി വെറൈറ്റി മരങ്ങളാണ് കേട്ടോ. നമുക്ക് സാധാരണ അങ്ങനെ കാണാത്തൊക്കെ ആയിട്ട് പ്രത്യേക തരം മരങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇന്ന് ആനോട്ട് പ്രമാണിച്ച് ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടാ. അപ്പം അന്നദാനമൊക്കെ ഉണ്ട്. അപ്പം തിരക്ക് ഭയങ്കരമായിട്ടാണ്. അത് 7 മണി ടൈമായിട്ടുള്ളൂ. അപ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ. ഞാൻ ഫസ്റ്റ് തന്നെ പോയി സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നേരത്തെ എത്തിയത്. അപ്പം ഇത് വേറൊരു കവാടമാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഗജപൂജയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഹോമകുണ്ടൊക്കെ ആയിട്ട് നല്ല പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ 2 പേരെയും വെച്ചിട്ടാണ് ഇവിടെ പൂജ നടത്തുന്ന ടൈമിൽ ഇവർ 2 പേരുമാണ് കേട്ടോ. ഒരു സുന്ദരിയും ഉണ്ട്, ഒരു ചെക്കനും ഉണ്ട്. അപ്പോൾ ഇവർ 2 പേരാണ് പൂജയ്ക്ക് പങ്കെടുത്തവർ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ തന്നെ നോക്കിയൊക്കെ നിന്നു. രാമൻ നേരത്തെ വരുന്ന പറഞ്ഞ് അറിഞ്ഞിരുന്ന, പക്ഷെ എത്തിയപ്പോൾ ലൈറ്റായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ വടക്കുന്നാഥൻ്റെ ഉൾവശം. അപ്പോൾ ഇവിടെയാണ് ആനകളെ നിർത്താൻ പോണത് കേട്ടോ. ഇങ്ങനെ ഈ കെട്ടിയിട്ടുള്ളത് ആനകളപ്പുറത്തും നമ്മളിപ്പുറത്തും അങ്ങനെയാണ് നിൽക്കുക. നടുക്കലുള്ള ഗ്യാപ്പിൽ കൂടിയാണ് ആനകൾക്കുള്ള ഭക്ഷണം കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ വരിക. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് അപ്പോൾ ഈ നമ്മൾ നേരത്തെ അവിടെ പൂജയ്ക്ക് നിന്ന് ഈ ആനക്കൂട്ടി ഉണ്ടല്ലോ, അതിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതിനെയാണ് ആദ്യം ഇവിടെ കൊണ്ട് നിർത്തിയത്. അപ്പോൾ ഇത് ഭക്ഷണങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇട്ട വീഡിയോന് മുമ്പുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആനൂട്ടിന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് കേട്ടോ ഇവരിങ്ങനെ പിടിച്ച് പിടിച്ച് കൊണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട്. അപ്പം ഞാനിനി നിൽക്കണ്ട വിചാരിച്ച് സ്ഥലം പിടിക്കണമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്നു. കുറേ നേരം ഇങ്ങനെ നിന്ന് നിന്ന് എന്താ വെച്ചാൽ സ്ഥലം പിടിച്ച് വയ്ക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഞാനൊരു 7.5 ആയപ്പോഴത്തേനും പോയി ഫ്രണ്ടിൽ തന്നെ കയറിയൊക്കെ നിന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം രാമൻ നിന്ന സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ നിന്നത്. പക്ഷെ അത് വെറുതെ ആയിപ്പോയി. ഇത്തവണ രാമൻ വേറെ ഭാഗത്തായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ നിന്നതിൻ്റെ ഒരു 12 ആന അപ്പുറത്തായിരുന്നു രാമൻ. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ അമ്പലം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഞാൻ വല്ലാണ്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങനെ പോയിട്ടില്ല. അപ്പോഴത്തേന് നല്ല തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരം വൈകുന്തോറും ഒരുപാട് തിരക്ക്. അപ്പോൾ ഇതിലൊക്കെ ആൾക്കാർക്ക് കവാടം കടന്നിട്ട് വരാനുള്ള തിക്കുകൊണ്ട് മതിലിന് പുറത്ത് കൂടെ ഇങ്ങനെ കോണിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങാൻ വേണ്ടി വരുന്നതാണ്. ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആനൂട്ടും ആനകൾ വരുന്നതും പോണതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ആൾക്കാർ പോകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ വഴി കൂടിയൊക്കെ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി. തിക്കും തിരക്കും അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടാ, എനിക്കൊരുപാട് ഉപകാരമായിരിക്കും. അപ്പോൾ ഇത് വടക്കുന്നാഥൻ്റെ പുറത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്ര അധികം ആൾക്കാരുണ്ട്. കുറേ പേര് അന്നദാനത്തിനുള്ള ക്യൂവിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും, നമ്മുടെ രാമൻ്റെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.